നമസ്കാരം. അടിസ്ഥാന പാഠാവലിയിലെ പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന ആദ്യത്തെ യൂണിറ്റ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെയൊക്കെ നിലനിൽപ്പിനാധാരം പ്രകൃതിയാണ്. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനുമില്ല. പ്രകൃതിയെ നാം ഓരോരുത്തരും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ സംരക്ഷിക്കണം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന മൂന്ന് പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയായ അതേ പ്രാർത്ഥനയും സുസ്മേഷ് ചന്ദ്രോത്തിന്റെ കഥയായ ഹരിതമോഹനവും സക്കറിയുടെ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന യാത്രാവിവരണവുമാണ് ആ മൂന്ന് പാഠങ്ങൾ. എന്തുകൊണ്ടാണ് ഈ യൂണിറ്റിന് പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന തലക്കെട്ട് നൽകിയതിന്റെ ഔചിത്യം? നമുക്ക് നോക്കാം. പ്രകൃതി അതിന് പറയാനുള്ളത് പൂക്കളിലൂടെ പറയുന്നു. പ്രകൃതിയിലെ മനോഹാരിതയുടെ പ്രതീകങ്ങളാണ് പൂക്കൾ. വാക്കുകൾ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ ഉപാധികളും വാക്കുകളിലാണ് ആശയവും കവിതയും നിലനിൽക്കുന്നത്. പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൽ പ്രകൃതിക്ക് പറയാനുള്ളത്, സംസ്കാരത്തിന് പറയാനുള്ളത്, സാഹിത്യത്തിന് പറയാനുള്ളത് എന്നിങ്ങനെ വിപുലമായ അർത്ഥസാധ്യതകൾ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യർക്ക് വാക്കെന്ന പോലെയാണ് പ്രകൃതിക്ക് പൂക്കൾ എന്ന് പറയാം. അങ്ങനെ വാക്കും പൂവും സമാനമാകുന്നു. പ്രകൃതിയുടെ പ്രത്യാശ കൂടിയാണ് പൂക്കൾ. അപ്പോൾ എല്ലാവർക്കും പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന തലക്കെട്ട് നൽകിയതിന്റെ ഔചിത്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി യൂണിറ്റിന്റെ പ്രവേശകത്തിലേക്ക് കടക്കാം. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി സജീവ സാന്നിധ്യം പുലർത്തുന്ന ശ്രീമതി സുഗതകുമാരിയുടെ നിങ്ങളൻ ലോകത്തെ എന്തു ചെയ്തു എന്ന കവിതയിലെ ആദ്യത്തെ വരികളാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഒരു തള്ളക്കിളി അരുമ കുഞ്ഞുങ്ങൾ കിരയുമായിത തിടുക്കത്തിൽ പറന്നണയുന്നു. പെട്ടെന്നവൾ നടുങ്ങുന്നു പിടയുന്നു ചുറ്റിപ്പറന്നുഴലുന്നു. അവളുടെ വിളി മനുഷ്യഭാഷയിൽ ഇതായിരിക്കാമെന്നെനിക്കു തോന്നുന്നു. നിങ്ങളൻ ലോകത്തെ എന്തു ചെയ്തു, നിങ്ങളൻ ലോകത്തെ എന്തു ചെയ്തു. ഈ വരികളിലൂടെ കവയിത്രി നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്? ഇവിടെ നമ്മോട് കിളി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണത് നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു തള്ളക്കിളി തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇരയുമായി തിടുക്കത്തിൽ പറന്നു വന്നപ്പോൾ നടുങ്ങുന്ന ഒരു കാഴ്ചയാണ് അവൾക്കവിടെ കാണാൻ സാധിച്ചത്. അവൾ വല്ലാതെ അസ്വസ്ഥത കാട്ടി, ഉച്ചത്തിൽ കരയുന്നു. എന്തായിരിക്കാം അവളുടെ ആ നിലവിളിയിൽ മുഴങ്ങുന്നത്? അവളുടെ ലോകം ഇന്നില്ല. അവളുടെ നിലവിളിയുടെ സാരം മനുഷ്യഭാഷയിൽ എന്തായിരിക്കാം? നിങ്ങളെന്റെ ലോകത്തെ എന്തു ചെയ്തു എന്നാണ് കിളിയുടെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തുത്തരം പറയാൻ കഴിയും? നിങ്ങളുടെ പ്രതികരണം നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരവും അതോടൊപ്പം നമുക്ക് അതേ പ്രാർത്ഥന എന്ന പാഠഭാഗത്തിലേക്കും കടക്കാം. നന്ദി.